സുധിയുടെ ഹിന്ദു രീതിയിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലത്തെ വാടക വീട്ടിൽ വെച്ച് നടന്നു. സ്വന്തമായി ഇവർക്ക് വീടുണ്ടായിരുന്നുവെങ്കിലും ഇവരുടെ അച്ഛന്റെയും അമ്മയുടെയും ചികിത്സാ ആവശ്യത്തിനായാണ് ആ വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറിയത്. താഴ്ന്ന ദാരിദ്ര്യാവസ്ഥയിൽ വരെ സുധി ജീവിച്ചിട്ടുണ്ട്. ആഗതി തന്റെ മക്കൾക്കുണ്ടാകരുതെന്ന് കരുതി ഓരോ പൊതിയും മാറ്റിവെച്ചാണ് സുധി ജീവിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ തന്റെ കടം തീർക്കാൻ ഒരിക്കലും മക്കൾ അനുഭവിക്കരുതെന്ന് കരുതി താൻ തന്നെ പട്ടിണി കടന്ന് കടം വീറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ് സുധി. ഇപ്പോൾ സുധിയുടെ സഞ്ചയന ചടങ്ങിനെത്തിയപ്പോൾ ഋതുക്കുട്ടനോട് ഫോട്ടോയിൽ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മേ ദേ അച്ഛൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അമ്മേ ദേ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഉറക്കെ പറയുകയാണ് ഋതുക്കുട്ടൻ ചെയ്തത്. കൊല്ലം വീട്ടിലെത്തിയപ്പോൾ ഋതുക്കുട്ടനോട് പൂക്കൾ വാരി ഇടാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. കാരണം കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ സഞ്ചയന ചടങ്ങുകളാണ് നടന്നത്. അങ്ങനെ പൂക്കൾ വാരിയിടാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ പൂക്കൾ വാരിയിടുന്ന ഋതുക്കുട്ടനെയും കാണാം. ഒരു കളിയായി തന്നെ ഋതുക്കുട്ടനത് എടുത്തു. എന്നാൽ ആ പൂക്കൾ വാരിയിട്ടത് ആരുടെ നേഹത്താക്കാണ് എന്ന് മനസ്സിലായപ്പോൾ ആകെ നിശബ്ദമായി. ആദ്യമൊന്ന് കുഞ്ഞ് സ്തംഭിച്ചു പോയെങ്കിലും പിന്നാലെ കരയുന്ന അമ്മയെ തോണ്ടി വിളിച്ചിട്ട് അമ്മേ ദേ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ശ്രുതി എന്നാണ് വിളിക്കുക, 3.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവനോട് അച്ഛൻ മരിച്ചു എന്നൊന്നും പറയാൻ ഇതുവരെ ആർക്കും ആയിട്ടില്ല. അതെങ്ങനെ പറയുമെന്ന് പോലും അവർക്കറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമ്മാതെ അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കരയുന്ന രേണുവിനെ കാണാം. എന്നാൽ മകന്റെ മുന്നിൽ പൊട്ടിക്കരയാതെ ശ്രമിച്ചു നിൽക്കുകയാണ് രേണു. മാറി നിന്ന് കരയുന്ന രേണുവിനെ കണ്ടാൽ പോലും ഞങ്ങൾക്ക് സഹിക്കുന്നില്ല എന്നും എങ്ങനെയാണോ ദൈവമേ ഇത്ര ക്രൂരനായി കഴിയുന്നതെന്നും നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത്. ആർക്കും ഈ ദൃശ്യങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടു നിൽക്കാനാകുന്നില്ല. അമ്മേ എന്റെ അച്ഛൻ ഇതാ എന്ന് ഋതുക്കുട്ടൻ ഉറക്കെ വിളിച്ച് കരയുന്നത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സ് പിടയ്ക്കുന്നത്. ആ കുഞ്ഞിന് അറിയില്ലല്ലോ അവന്റെ അച്ഛൻ ജീവനോടെ ഇല്ല എന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും. മോൻ ചോദിക്കുന്നത് കേട്ടാൽ സഹിക്കാൻ കഴിയുന്നില്ല. എന്താ കരയുന്നത് അമ്മേ എന്ന് കൂടെ കൂടെ മോൻ ചോദിക്കുന്നുണ്ട്. അച്ഛമ്മയും അവന്റെ അമ്മയും ഒരുമിച്ചിരുന്ന് കരയുന്നത് കണ്ട് അവനെ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല. അതിനറിയില്ലല്ലോ പാവം, അച്ഛൻ വരുന്നതും കാത്തിരിക്കുകയാണ് ആ മകൻ. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഓർവ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കൊല്ലത്തെ വീട്ടിൽ സഞ്ചയന ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീരോടെ നിൽക്കുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. സ്റ്റാർ മാജിക് ഷോയിലെ ഷൂട്ടിംഗ് തന്നെ കുറച്ചു നാളത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. സുധിയുടെ മരണത്തിന് 9-ാം ദിവസം ക്രിസ്ത്യനാചാരപ്രകാരം പ്രാർത്ഥനയും മറ്റു പള്ളികൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സഞ്ചയത്തിന്റെ ദൃശ്യങ്ങൾ കൂടി വൈറലാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അത് നിറയുകയാണ്. അമ്മേദേ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ഋതുക്കുട്ടൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ആരാധകർ വീണ്ടും വീണ്ടും കാണുന്നത്. അമ്മ എനിക്ക് പേടിയാകുന്നു എന്നും ഋതു പറയുന്നുണ്ട്. മോൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കുന്ന ഋതുവിനെയും കാണാം. വികാര നിർഭരമായ നിമിഷങ്ങൾ. ചെറുമക്കളെയും മരുമക്കളെയും കെട്ടിപ്പിടിച്ച് കരയുന്ന സുധിയുടെ അമ്മയുടെ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. അതിനു പിന്നാലെയാണ് ഇത് സഞ്ചയന ദൃശ്യങ്ങളാണെന്നുള്ളതും പുറത്തു വന്നത്. സത്യത്തിൽ സുധിച്ചേട്ടനെയും മക്കളെ രേണുവിനെയും ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞു പോകുന്നുവെന്നും കുടുംബത്തിൽ ആർക്കോ എന്തോ സംഭവിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്നും ആരാധകർ തന്നെ പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.